എന്നാ ഹെയറിങ് വെച്ചിരിക്കുന്നേ? നാളെയാ. ശിക്ഷിക്കപ്പെടുവല്ലോ അല്ലേ? നമുക്ക് നോക്കാം. ശരി കാവ്യ, എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്താ ശ്രീ? ഞാൻ ജീവിക്കുന്നത് ശ്രീകുട്ടിക്ക് വേണ്ടി മാത്രമാണെന്ന് ഈ ലോകത്ത് ഏറ്റവും അറിയാവുന്ന ആളാ കാവ്യ. അതുകൊണ്ട് തന്നെ കാവ്യ എന്നോട് കള്ളം പറയില്ലെന്നാണ് എന്റെ വിശ്വാസം. ശിവയും ശ്രീകുട്ടിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ. പ്രശ്നോ? എന്ത് പ്രശ്നം? എന്തോ കുഴപ്പമുണ്ടെന്ന് കാവ്യയുടെ മുഖം കണ്ടാൽ അറിയാം. ശിവ പഴയതിനേക്കാൾ വഷളായെന്ന് അവന്റെ അമ്മ പറഞ്ഞത്. കാവ്യ അവന് കൂട്ടാണെന്നും. എന്ത് വഷളത്തിലാ ശിവ കാണിച്ചത്? കാവ്യ എന്നോടത് പറഞ്ഞേ പറ്റൂ. ഒരു തെറ്റിദ്ധാരണ ശിവയെക്കുറിച്ച് ഞങ്ങൾക്കുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് മാറി. എന്ത് തെറ്റിദ്ധാരണ? അത് പിന്നെ ശിവയുടെ പഴയ ലൈഫ് അത്ര നല്ലതായിരുന്നില്ല എന്ന് ശ്രീക്കറിയാലോ. അന്നത്തെ ഒരു ഇഷ്യൂ അറിഞ്ഞപ്പോ എല്ലാവരും ശിവയെ തെറ്റിദ്ധരിച്ചു. ശ്രീകുട്ടി പറ, പ്രശ്നം ശ്രീകുട്ടി അറിഞ്ഞോ? അതുകൊണ്ടാണ് അവള് സങ്കടവും ദേഷ്യം കാണിക്കുന്നത്. ഏ അല്ല ശ്രീ, അവളോട് ഞാൻ സംസാരിച്ചു. ഇപ്പൊ അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്നലെ പറഞ്ഞത് എന്റെ അനിയത്തിയുടെ ജീവിതം നശിച്ചു. ശ്രീക്ക് എന്നേക്കാൾ വിശ്വാസം അവരെയാണോ? ആളുകളെ തമ്മി തള്ളിക്കുന്ന ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ട് എടുത്തു ചാടി പ്രവർത്തിച്ച നാശമേ ഉണ്ടാവൂ. അത് വേണോന്ന് ശ്രീ ആലോചിക്കെ. ശ്രീകുട്ടിയെ ഈശ്വര മഠത്തിലേക്ക് കൈപിടിച്ച് കൂടെ കൂട്ടിയത് ഞാനാണ്. അമ്മയെ പോലെ അച്ഛമ്മ അവളെ സ്നേഹിക്കുന്നുമുണ്ട്. കണ്ണേട്ടനും സ്വന്തം അനിയത്തി തന്നെ അവള്. ഞങ്ങൾ മൂന്നുപേരും ഉള്ളിടത്തോളം കാലം ശ്രീകുട്ടിയുടെ ജീവിതത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. വാക്കാണല്ലോ അല്ലേ? അതെ ശ്രീ. കാവ്യത് മാറ്റി പറയില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ അനിയത്തി ഇനിയും കണ്ണീര് കുടിപ്പിക്കാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ വെറുതെ വിടില്ല ഞാൻ. അതാരായാലും ശ്രീ ഒന്നും അറിയരുത്. അറിഞ്ഞാൽ ഈശ്വര മഠത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ശ്രീകുട്ടിക്ക് കഴിയില്ല. ശ്രീകുട്ടി, എനിക്ക് നിന്നോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. എന്റെ മോള് ജയിച്ചു വന്നല്ലേ. ഇന്നലെ രാത്രി നീ ഉറങ്ങിയതേയില്ലെന്ന് കണ്ണം പറഞ്ഞു. പ്രയത്നത്തിന് ഫലം ഉണ്ടായല്ലോ. ഇനി പോയി കുറെ നേരം കിടന്ന് ഉറങ്ങിക്കൂ. വേണ്ട ചമ്മേ, എനിക്കൊന്ന് ഇരുന്നാ മതി. കാലിന് നല്ല വേദന. വേദനയോ? കോടതിയിൽ മണിക്കൂറുകളോളം നിന്നതല്ലേ. കാലില് നീര് വന്നു തോന്നുന്നു. ആശുപത്രിയിലൊറ്റ പോണോ മോളെ? ഏയ് വേണ്ട അച്ഛമ്മേ, ഇതങ്ങ് മാറിക്കോളും. എങ്കി ഈ ബാം പുരട്ട, കുറച്ച് കഴിഞ്ഞ്. അയ്യോ വേണ്ട കണ്ണേട്ടാ, ഞാൻ പുരട്ടിക്കോളാം. എങ്ങത്താ? വേണ്ട, ഞാൻ തന്നെ പുരട്ടിത്തരാം. ഈ കണ്ണേട്ടൻ്റെ ഒരു കാര്യം. മതി കണ്ണേട്ടാ, കാല് പുകയുന്നു. ആ പുകച്ചില് മാറുന്നോടെ വേദന പമ്പ കിടക്കും മോളെ. നല്ല ആശ്വാസം ഉണ്ട് അച്ഛമ്മ.
കാലിന്റെ വേദന മാറിയെങ്കിൽ ഇനി അല്പം മധുരമാവാം. ഇന്നത്തെ വിജയത്തിന്റെ മധുരം ദാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരം കീർത്തി കൊണ്ടുവന്ന മൈസൂർ പാക്ക്. വേറെ ആരും എടുത്ത് കഴിക്കാതിരിക്കാൻ ഇന്നലെ തന്നെ ഞാൻ ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചു. അവളെ ഇട്ട് കൊതിപ്പിക്കാതെ കൊടുക്കടാ കണ്ണ. അയ്യോ ക്ഷീണം മാറും. എന്തോ ആ മൈസൂർ പാക്ക് പോകുന്ന വഴി അറിയാവുന്നത് പോലെ ആകെ എരിയുന്നു. വല്ലാത്തൊരു അസ്വസ്ഥത. ഹോസ്പിറ്റലിൽ പോണോ കണ്ണ? ഒന്ന് കാണിക്കുന്നത് നല്ലതാ. പഴകിയ ഭക്ഷണം വിഷമാണെന്നല്ലേ പറയുന്നേ? എന്തോ വയറ്റിൽ കൊളുത്തി പിടിക്കുന്ന പോലെ തോന്നുന്നു. വെച്ചോണ്ടിരിക്കണ്ട, പോവാ. പോണം, ഹോസ്പിറ്റലിൽ പോണം. കാറിന് ചാവി എടുത്തരും. ടെൻഷൻ അടിക്കണ്ട, വേദന ഇപ്പൊ മാറും. എന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. എന്റെ കുഞ്ഞിന് ആപത്തൊന്നും അല്ലല്ലോ. ഇല്ല കാവ്യ, സാധാരണ ഫുഡ് പോയിസന്റെ ലക്ഷണങ്ങളാ കാണിക്കുന്നത്. ടേക്ക് റെസ്റ്റ്. എന്താ, എന്ത് പറ്റി? ഡോക്ടർ, എനിക്ക് എന്തോ ഒരു ഭയം പോലെ. ഏ, നത്തിങ് ടു വറി. കാവ്യക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? നത്തിങ് സീരിയസ്, ഫുഡ് പോയിസനാ. നേരത്തെ എന്തെങ്കിലും ഫുഡിനോട് കാവിക്ക് അലർജി ഉണ്ടായിരുന്നോ? ഇല്ല ഡോക്ടർ, മുമ്പ് മസാല ദോശ കഴിച്ചപ്പോ വയറുവേദനയും ഛർദിയൊക്കെ വന്നിരുന്നു. ഓക്കെ, എങ്കിൽ ഗ്യാസ്ട്രോയുടെ ഡോക്ടറെ കൂടി കൺസൾട്ട് ചെയ്യാം. ഡോക്ടർ, ദേ ഇത് കഴിച്ചപ്പം എന്തോ അരിചി തോന്നിയതായിട്ട് അവള് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ വയറ്റിൽ അസ്വസ്ഥത തോന്നിയത്. പഴകിയതാണെങ്കിൽ ആ ബേക്കറിക്കാരനെതിരെ കേസ് കൊടുക്കണം. അതിനുവേണ്ടിയാ ഞാനിത് കൊണ്ടുവന്നത്. ഒരുപാട് നെയ് ചേരുന്നതല്ലേ മൈസൂർ പാക്ക്. ഈ സമയത്ത് ഒഴിവാക്കുന്നതാ നല്ലത്. ഇതിലെന്തോ കെമിക്കൽ ചേർന്നിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. വേഗം ലാബിലേക്ക് കൊടുത്തേക്ക് പരിശോധിക്കാം. ശരി ഡോക്ടർ.
കാവി വേദന കുറവുണ്ടോ? കൂടിക്കൊണ്ടിരിക്കുക. ഹലോ, കാവി എന്ന പേഷ്യന്റിനെ വേഗം ഐസിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. യെസ്, ഇമ്മീഡിയറ്റ്ലി. കാവ്യ, എന്താ ഡോക്ടർ, എന്താ പ്രശ്നം? ഭയപ്പെടാതിരിക്കൂ, ഞാനൊരു മുൻകരുതൽ എടുത്തുന്നേ ഉള്ളൂ. അതിലെന്തോ കെമിക്കൽ ചേർന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഡോക്ടർ, എന്താ പ്രശ്നം? എന്തിനാ ഐസിയുലാക്കിയത്? നിങ്ങൾ പാനിക് ആകാതിരിക്കൂ. ലെറ്റ് മീ ഡയഗ്നോസ്. ഈശ്വര, ആപത്തൊന്നും കൂടാതെ എന്റെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു തരണേ. പെയിൻ കാണുമെന്നറിയാം, പക്ഷേ കൂടുതൽ സ്ട്രോങ് ആയ പെയിൻ കില്ലേഴ്സ് ഒന്നും പ്രഗ്നൻസി പീരീഡിൽ തരാൻ പറ്റില്ല. ബേബിക്ക് ഹാംഫുൾ ആവും. പെയിൻ കില്ലർ ഒന്നും വേണ്ട ഡോക്ടർ, എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഈ വേദന സഹിച്ചോളാം. ലാബ് റിപ്പോർട്ട് വന്നു ഡോക്ടർ. സംശയിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഈ മെഡിസിൻ കൂടി ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. എന്താ ഡോക്ടർ? ധൈര്യം കൈവിടാതിരിക്കൂ, ഒന്നും സംഭവിക്കില്ല. കാവ്യക്ക് എന്താ ഡോക്ടറെ പറ്റിയത്? ആ സ്വീറ്റ്സിൽ ഒരു സ്മെല്ലുണ്ടായിരുന്നുകൊണ്ട് എനിക്കൊരു സംശയം തോന്നി. ലാബിലയച്ച് ഞാൻ പരിശോധിപ്പിച്ചു, അതിലൊരു കെമിക്കൽ ഉണ്ടായിരുന്നു. കുഞ്ഞിന് അപകടമാവുന്ന എന്തോ ഒന്ന്. അധിക അളവിൽ അകത്ത് ചെല്ലാത്തതുകൊണ്ടും കൃത്യസമയത്ത് പ്രശ്നം ഐഡന്റിഫൈ ചെയ്തതുകൊണ്ടും കാവ്യക്ക് ആപത്തൊന്നും ഉണ്ടായില്ല. പക്ഷേ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക, അതേ വഴിയുള്ളൂ. ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം പാഴായോ കണ്ണ? എന്നാലും എന്റെ കാവ്യമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരത്തിൽ എങ്ങനെയാ കണ്ണ വേഷം വന്നത്? സിദ്ധു കീർത്തിയല്ലേ അത് കൊണ്ടുവന്നത്? അതെ, അവര് പോയതിനു ശേഷം ആ സ്വീറ്റ്സ് മറ്റാരും എടുക്കണ്ടെന്ന് കരുതി ഞാനത് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും എങ്ങനെ എന്റെ മുഖി ചതി പറ്റിയത്? Yes.
ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് ഇടപെടുകയതോടെ സിദ്ധുവായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ തീർന്നുള്ളൂ. കീർത്തേച്ചിക്ക് നമ്മളോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. കല്ലുമോൾക്ക് എന്താ അങ്ങനെ തോന്നിയത്? കീർത്തേച്ചിന്റെ മുഖത്ത് ദണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചതാ. കല്ലുമോള് പറഞ്ഞത് നേരാ. എനിക്ക് മധുരം തരാനെടുത്തപ്പോ പോലും അവളുടെ മുഖത്ത് എന്നോടുള്ള നീരസം ഉണ്ടായിരുന്നു. പിന്നെ വേണോ വേണ്ടോ എന്നുള്ള ടെൻഷനും ഒട്ടും മനസ്സോടെ ആവില്ല. സിദ്ധാർത്ഥ നിർബന്ധിച്ചുകൊണ്ട് മാത്രം അവൾ ഇന്നിവിടെ വന്നത്. രണ്ട് കുടുംബങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തി നമ്മളെ എന്നും തീരാ ദുഃഖത്തിലാക്കാനാണോ അവർ ശ്രമിച്ചത്? ഇതിനു വേണ്ടി ക്രൂരരാവാൻ അവർക്ക് എങ്ങനെ കഴിഞ്ഞു? ശിവ ഇടപെട്ടതുകൊണ്ട് അത് നടന്നില്ല. പകരം എന്നെ കൊണ്ട്, എന്നെ ഈ കൈ കൊണ്ട് എന്റെ കുഞ്ഞിന് വിഷം കൊടുപ്പിച്ചു. അച്ഛമ്മ വിട്, ഈ കൈ കൊണ്ടല്ല ഞാനത് ചെയ്തത്. കുഞ്ഞിനെ താലോലിക്കേണ്ട കൈ കൊണ്ട് സംഹരിക്കേണ്ടി വന്നെങ്കിൽ പിന്നെ എന്തിനാ എനിക്കത്? ഈ ചതി ചെയ്തവർ ഇനി ജീവിച്ചിരിക്കണ്ട, എനിക്ക് അവരെ കാണണം. നീ എവിടെ പോവാ? അച്ഛമ്മ വിട, അച്ഛമ്മ എന്നെ വിട. അതെ, അനിയത്തിക്കെതിരെ ഈ പരാതി തന്നിരിക്കുന്നത് ചേച്ചിയാ. അങ്ങനെ അവളും സിദ്ധും കരുതാവൂ. കുഴപ്പാവൂ, സസ്പെൻഷൻ കഴിഞ്ഞ് ഞാൻ ഇന്നലെ സർവീസ് കയറിയതേ ഉള്ളൂ. ഒരു കുഴപ്പം വരില്ല, പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാ. കീർത്തി സമ്മാനിച്ച മധുരം കഴിച്ച കാവ്യ ഹോസ്പിറ്റലിലായത്. എന്നാലും കാവ്യയുടെ മൊഴി എടുക്കാതെ ഞാൻ എങ്ങനെ ഈ പരാതിയിൽ ആക്ഷൻ എടുക്കും? സാർ ഹോസ്പിറ്റലിൽ വിളിച്ചു നോക്ക്, മൊഴി എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അവൾ. She's in a very critical condition. ആലോചിച്ചു നോക്ക്, സാറിനെയും അശോക് സാറിനെയും ദ്രോഹിച്ചവർക്ക് ഒരു നല്ല തിരിച്ചടി കൊടുക്കാൻ പറ്റിയ അവസരമായത്. തേടി വരുന്ന അവസരങ്ങൾ കൈവിട്ട് കളഞ്ഞാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും, ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. അശോക് സാറിനെ ഒന്ന് വിളിച്ചിട്ട് ആക്ഷൻ എടുക്കൂ സാർ. എനിക്കെന്താ പറ്റിയെന്ന് നിനക്കറിയില്ലേ സിദ്ധു? ഇല്ല, നിനക്കറിയാം.
എന്നിട്ട് ഒന്നും അറിയില്ലെന്ന മട്ടിൽ നീ എൻ്റെ മുന്നിൽ അഭിനയിക്ക. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ സ്നേഹം നടിച്ച് നിങ്ങൾ ഈശ്വര മഠത്തിലേക്ക് വന്നത്? രണ്ട് കുടുംബങ്ങൾക്ക് ഇനിയുള്ള കാലത്തെ അതിജീവിക്കാനുള്ള പ്രതീക്ഷയാ ഞങ്ങളുടെ കുഞ്ഞ്. അതിന് നിങ്ങൾ നൽകിയ ആദ്യ മധുരത്തിൽ വിഷം ചേർത്തത് നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ സിദ്ധു? എന്തൊക്കെയാണ് നീ പറയുന്നത്? നമ്മുടെ കുഞ്ഞിന് എന്താ പറ്റിയത്? നമ്മുടെ കുഞ്ഞോ? ഇനി നീ അങ്ങനെ പറഞ്ഞു പോരുത്. എന്റെയും കാവ്യയുടെയും കുഞ്ഞ്, ഈശ്വര മഠത്തിന്റെയും കലാക്ഷേത്രയുടെയും കുഞ്ഞ്, നിനക്കൊക്കെ അത് ഇത്തിരി ഹൃദയത്തുടിപ്പും മാത്രമുള്ള ശത്രുവായിരുന്നു. നിന്റെ കുഞ്ഞ് എനിക്ക് എങ്ങനെയാണ് ശത്രു ആവുന്നത്? എനിക്കറിയാം, നീ അറിഞ്ഞു കാണില്ല, നീ ഒന്നും അറിഞ്ഞു കാണില്ല. പക്ഷെ ഇവൾ നിന്റെ ഭാര്യ, നിനക്ക് വേണ്ടി ബന്ധങ്ങളെല്ലാം നിഷ്കരണം അറുത്ത് മുറിച്ചു കളഞ്ഞ ഇവൾ എന്റെ കുഞ്ഞിന് നേരെയും. ആവശ്യമില്ലാത്ത പറയരുത്. ചേച്ചോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പേരിൽ ഒരു കുഞ്ഞു ജീവനെ ഇല്ലാതാക്കാൻ മാത്രം ക്രൂരയല്ല ഞാൻ. പിന്നെ എങ്ങനെയാ സ്നേഹം നടിച്ച് നീ കൊണ്ടുവന്ന മൈസൂർ പാക്കിൽ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് വന്നത്? എനിക്ക് ഒറ്റയ്ക്ക് ഈ ഐസിൽ നിന്ന് പുറത്തിറങ്ങണ്ട. പുറത്തിറങ്ങുകയാണെങ്കിൽ എന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം.